കോട്ടയത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടലിൽ 7 വീടുകൾക്ക് നാശം സംഭവിച്ചു. ഈരാറ്റുപേട്ടയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ജില്ലാ ഭരണകൂടം നിരോധനമേർപ്പെടുത്തി. ഇടമറുക് വില്ലേജിലെ ചൊക്കല്ല് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് ഒലിച്ചുപോയത്. 7 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാറിൽ. 176 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. താലൂക്കിൻ്റെ വിവിധ മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മീനച്ചിലാറിലെ ജലനിരപ്പ് അതിവേഗമാണ് ഉയർന്നത്. ഇതിനെ തുടർന്ന് ഈരാറ്റുപേട്ട നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നഗരത്തിലെ നടക്കൽ ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ആരംഭിച്ച മഴ പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമായി. വൈക്കം തവണക്കടവ് റൂട്ടിൽ മഴയും കാറ്റും മൂലം ജങ്കാർ സർവീസ് നിർത്തിവെച്ചു. മീനച്ചിൽ മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. തലനാട് 500 മംഗലത്ത് ഫ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ശബ്ദം കേട്ട് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനത്തിന് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.